സീരീസിൻ്റെ ലോണാവാലയിലെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടോ. ഇന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ലോണാവാലയിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കട്ടൽതാൽ വാട്ടർഫോൾസിലോട്ടാണ് നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോണാവാലയിൽ നിന്ന് 11 കിലോമീറ്റർ ആണ് ഈ ഒരു പ്ലേസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ 11 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 കിലോമീറ്റർ നമുക്ക് നടക്കാനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡിൽ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട കുരുഗിഡ് ഫോർട്ടിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇവിടേക്ക്. അപ്പോൾ നമ്മുടെ റോഡ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള കുറച്ച് മോശമായിട്ടുള്ള റോഡുകളാണ്. കുറച്ച് നേരം ഒരു ഓഫ് റോഡൊക്കെയാണ്, പക്ഷേ വണ്ടികളും കാറും ഒക്കെയും നമ്മുടെ ഈ റൂട്ടിലോട്ട് എത്തും. പോണ വഴിയൊക്കെ ഭയങ്കര സീനിക് ബ്യൂട്ടി ഉള്ള വഴിയാണ് കേട്ടോ. ആദ്യമൊക്കെ കുറച്ചങ്ങോട്ടേക്ക് ടാറിടാത്ത റോഡാണെങ്കിലും പിന്നീട് അങ്ങോട്ടേക്ക് ഇതുപോലെ ടാറിട്ട റോഡൊക്കെ കുറച്ചുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ മഴ നല്ല മഴ പെയ്യാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ പോണ റൂട്ടിലായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പോകുമ്പോൾ ഇവിടെ സൂപ്പർ ഒരു വ്യൂ പോയിന്റ് ഒക്കെ കാണാം. അവിടെ ഒരു ഫോർട്ടൊക്കെ കാണാണ്ടോ, നല്ല നൈസ് ആണ്. ആൻഡ് ദെൻ ഫൈനലി നമ്മൾ കട്ടൽതാർ വാട്ടർഫോൾസിൻ്റെ ട്രക്കിംഗ് പോയിന്റിലെത്തി കേട്ടോ. ഇവിടെ വരെ വണ്ടിയൊക്കെ വരുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഫോറസ്റ്റിലോട്ടുള്ളൊരു എൻട്രി പാസ് 50 രൂപയുടെ എടുത്തതിന് ശേഷം നമുക്ക് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ കുറേ ദുർഘടം പിടിച്ച വഴിക്കൂടെ അവസാനം വീണ്ടും ഒരു ദുർഘടം പിടിച്ച വഴിക്കാണ് നമ്മൾ എത്തിക്കുന്നത്. ഇത് നല്ല കറക്റ്റ് പക്ക ഫോറസ്റ്റ് തന്നെയാണ്. താഴോട്ടേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. ഇവിടെ ഇറങ്ങുമ്പോൾ കുഴപ്പമില്ല, കയറുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ പേര് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വഴി എന്ന് പറയുന്നത്. അവിടെ നിന്ന് നേരെ ഇറങ്ങിച്ചെന്ന് എത്തിയത് ഇങ്ങനൊരു വ്യൂയിലോട്ടാണ് കേട്ടോ. അടിപൊളി ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല കിടിലം വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന്. പോണ റൂട്ടൊക്കെ ഭയങ്കര രസമാണ്. നിങ്ങൾ നോക്കിയ ഫുൾ അവിടെ ഒരു ഫോർട്ട് ഉണ്ട്, രണ്ട് ഫോർട്ട് ഉണ്ട്. ആ രണ്ട് ഫോർട്ടിലേക്കും നമ്മുടെ ഈ വഴി കൂടെ തന്നെയാണ് പോകേണ്ടത്. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലാട്ടോ, നല്ല കിടിലൻ. കുറെ മീനുണ്ട്, ഇഷ്ടംപോലെ ഞണ്ടുണ്ട് കേട്ടോ. കുഞ്ഞു ഞണ്ട് എനിക്ക് വലിയ വലിയ കുറെ കുഞ്ഞു ഞണ്ടുകൾ നല്ല രസമുണ്ടല്ലേ. അവിടുന്ന് പിന്നെ നമുക്ക് ഇതുപോലെ ഓരോരോ സൈൻ ബോർഡ് ഉണ്ട് കട്ടൽതാർ വാട്ടർഫോൾസിലേക്കുള്ള റൂട്ട് കാണിച്ചിട്ട്. പോണ റൂട്ടിലായിട്ട് ഓരോ കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ഇതുപോലെ ഷോപ്സുകളും കാണാം ട്ടാ, കുഞ്ഞു കുഞ്ഞു കടകൾ. ഇവിടെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെയൊരു അരുവി ക്രോസ് ചെയ്യണം. നിറയെ മീനുണ്ട് കേട്ടോ, നിറച്ച് മീനുണ്ട്. നല്ല ക്ലിയർ വാട്ടറോ, നല്ല അടിപൊളി വെള്ളം. ആ ഒരു അരുവി ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് നമ്മുടെ വഴി എന്ന് പറയുന്നത് ഇതുപോലത്തെ കാട്ടിക്കൂടെയുള്ള വഴി തന്നെയാണ് പിന്നീട് എന്ന് പറയുന്നത്. എല്ലാം ഇങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങിയാണ് ചെല്ലുന്നത് കേട്ടോ. അപ്പം തുടക്കത്തിലൊന്നും വഴി അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോണ വഴിയിലായിട്ട് നമുക്ക് ഈ കട്ടൽതാർ വാട്ടർഫോൾസിൻ്റെ സൈൻ ബോർഡ്സ് കാണാം, ഇന്നവേ എന്ന് പറയുന്നത്. അതുപോലെ ഓരോ ഒരു കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് ഓരോ ഷോപ്പുകളും കാണും. ഈ വെള്ളത്തിൻ്റെയും മാഗിയുടെയൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല. മഴ ഭയങ്കര കൂടുതലുണ്ടെങ്കിൽ നല്ല സ്ലിപ്പറി ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഒരു മോഡറേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ നല്ല വെയിലില്ല, ഉച്ച നേരം അണിച്ചിട്ടുണ്ടെങ്കിലും വെയിലില്ല. പിന്നെ സൂക്ഷിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോകുന്നത് ഇങ്ങനെ ഇറങ്ങിയാണ് പോകുന്നത്, താഴോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് സ്റ്റീപ്പാണ്, സ്ലിപ്പറി ആവാൻ നല്ല ചാൻസ് ഉണ്ട്.
ഇപ്പൊ ഇവിടെ മഴയൊക്കെ പെയ്ത് ഒരു 4 ദിവസമായിട്ടുള്ള മഴ കുറഞ്ഞിട്ട്. അപ്പൊ അത് കാരണം സ്ലിപ്പറിയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ താഴെ കിടക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞണ്ട്, കുറേ വിഷമുള്ള ഞണ്ട് പോലത്തെ ഞണ്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ അതിനൊന്ന് കടി കിട്ടാണ്ട് സൂക്ഷിച്ചാ നല്ലത്. അവിടെ കാണുന്നു നമ്മുടെ വെള്ളച്ചാട്ടം. അവിടേക്ക് എത്തണം ഗൈസ്, എന്നെത്തും? അത്യാവശ്യം ദൂരമുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്ക് ആ ഫോർട്ടിലേക്ക് ഒന്നും പോകാൻ പറ്റും. നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫോർട്ട് ഇന്ന് വിസിറ്റ് ചെയ്തതാണ്. പിന്നെ ഒരു അടുത്ത ഫോർട്ടിലേക്ക് ഇവിടെ നിന്ന് അതിൻ്റെ വ്യൂ കാണുന്നുണ്ട്. അവിടേക്ക് നമ്മൾ എന്തായാലും പോകില്ല, കാരണം ഇതന്നെ കണ്ട് തിരിച്ചെപ്പോ ഇറങ്ങുന്നു നമുക്ക് അറിഞ്ഞൂടാ. പോണ വഴിയിൽ ഇവിടെ നമ്മുടെ യാത്ര സുഖകരമാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂടെ സ്ലിപ്പറി ആയിട്ട് വെള്ളം കൂടെ താഴെ ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ ലൈസോടെ പെടീസ് നിലയ്ക്കും. പിന്നെ ഏതാനും കുറച്ചൊരു പാതി വഴി എത്തിയപ്പോൾ അവിടെ കുഞ്ഞൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കണുണ്ടായിരുന്നു, വെള്ളത്തിലൊക്കെ ഇറങ്ങണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ച് വഴി നമുക്ക് ഇതുപോലെ ആയിരുന്നു കേട്ടോ, ആ ഒരു വെള്ളത്തിൽ കൂടെയും പിന്നെ ഇങ്ങനെ പാറക്കല്ലിൽ കൂടെയൊക്കെ ആയിരുന്നു പിന്നീടുള്ള കുറച്ച് യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലതരം ടൈപ്പ് ഓഫ് ട്രക്കിങ് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നേരെ നമുക്ക് സ്ട്രെയിറ്റ് ആയിരുന്നു, താഴേക്കൊന്നും ഇറക്കൊന്നും ഉണ്ടായിരുന്നില്ല, സ്ട്രെയിറ്റ് ഒരു കാട്ടിക്കൂടെയുള്ള യാത്രയായിരുന്നു. ഇത്രയും ദൂരം നടന്നുണ്ടാക്കിയതും ഇനി തിരിച്ചിത്രയും ദൂരം കയറണല്ലോ എന്നുള്ള ചിന്തയൊക്കെ മാറ്റി തന്നത് ഈ ഒരു ഒറ്റ വ്യൂ ആയിരുന്നു കേട്ടോ. ഈ ഒരു വ്യൂ കണ്ടതിന് ശേഷം ഞാൻ എല്ലാം ആ ഒരു ക്ഷീണവും അത്രയും നടന്നതിൻ്റെ എല്ലാവിധ വിഷമങ്ങളൊക്കെ മാറി, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഹാർഡ് ട്രക്കിംഗ് ആണ് കേട്ടോ, ഇത് ഓൾമോസ്റ്റ് 6 കിലോമീറ്ററിനേക്കാളും കൂടുതലുള്ളത് സംശയമാണ്. നല്ല ഹാർഡ് ലെവൽ ഓഫ് ട്രക്കിംഗ് ആണ്. പക്ഷേ ദ ഹാർഡസ്റ്റ് ക്ലൈം വി റീച്ച് അസ് ടു ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ എനിക്കിപ്പോൾ ക്ലിയർ ആയി, കാരണം ഇത് അത്രയും ഹൈറ്റിൽ നിന്നാണ് ഈ ഫോൾസ് ചെയ്യുന്നത്. ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ തന്നെ പെർഫെക്റ്റ് ടൈമാണ്, കാരണം കൂടുതൽ വെള്ളമില്ല, പിന്നെ ക്ലൈമറ്റ് നല്ല അടിപൊളിയാണ്. ഇവിടെ നിന്ന് നമുക്ക് അവിടെ ഒരു ഫോർട്ട് ഉണ്ട് കേട്ടോ, ആ ഫോർട്ട് കാണാം. ആൻഡ് വ്യൂ എന്ന് പറയുമ്പോൾ ഒരു സ്പ്ലെൻഡഡ് വ്യൂ എന്ന് പറഞ്ഞാൽ സ്പ്ലെൻഡഡ് വ്യൂ ആണ്. ദ ബെസ്റ്റ് വ്യൂ ആൻഡ് ദ ബെസ്റ്റ് ഗ്രീനറി. എന്താ അവൻ്റെ അവതാറൊക്കെ ഷൂട്ട് ചെയ്യില്ലേ ആ ഒരു പ്ലേസിൻ്റെ ഒക്കെ ഒരു അവസ്ഥയാണ്. ഇനി നമുക്ക് താഴേക്ക് പോകാം, താഴെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്, താഴെ പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. മോസ്റ്റ്ലി ഇനി നമ്മൾ വേറെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ ഇനി എവിടേക്കും പോകില്ല, കാരണം തിരിച്ചു കയറേണ്ട അവസ്ഥ എനിക്ക് ആലോചിക്കാനേ വയ്യ. സോ ദിസ് ഇസ് ദ ബെസ്റ്റ് 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 പ്ലേസ് ഓഫ് ലോണവാല. നമ്മളിവിടെ കുറേ നേരം നിന്നു, ഇനി നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങാണ്, താഴോട്ടേക്ക് ഇനി ഇറങ്ങണം. ഈ ഒരു ട്രക്കിങ്ങിലെ ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ടായിരുന്നു കേട്ടത്, കാണുന്ന പോലെയല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഇറക്കമായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. ഇത് തിരിച്ചു കയറുമ്പോൾ ഞങ്ങളെ വലിച്ചു വരെ ആൾക്കാരാണ് കയറ്റിട്ടുണ്ടായിരുന്നത്, കാരണം ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ടോപ്പിൽ നിന്ന് ഇങ്ങനെയാണ് ഇറങ്ങി വന്നേക്കുന്നത്. കാണുമ്പോൾ ഇത്തിരി ഈസിയൊക്കെ ആണെങ്കിലും ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ ഇച്ചിരി ഹാർഡാണ് കേട്ടോ ഈ ഒരു പൊസിഷനിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്, ഈ ഫുള്ളി ഈ പാറമേക്കോട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം എത്തുന്നത് നമ്മൾ നേരെ ഡയറക്റ്റ്ലി വാട്ടർഫോൾസിലോട്ടാണ് എത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കെട്ടൽദാർ വാട്ടർഫോൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഡെപ്തൊക്കെ കുറവാണ്, എല്ലാവർക്കും നീന്തൽ അറിയാത്തവർക്കും ഒക്കെ ഇറങ്ങാൻ പറ്റും. അപ് ടു കഴുത്തിൻ്റെ അവിടം വരെയൊക്കെ തന്നെയാണ് വെള്ളമുള്ളൂ. അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു വാട്ടർഫോൾ ആണ് കേട്ടോ ഈ ഒരു കെട്ടൽദാർ വാട്ടർഫോൾസ്.
ഗൈസ്, അങ്ങനെ നമ്മള് സൂപ്പറാണ് കേട്ടോ. ഇവിടെ വെള്ളത്തിൽ അത്ര ഡെപ്ത് ഒന്നുമില്ല, അപ്പൊ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ റിസ്ക്, ഇവിടുന്ന് താഴേക്ക് ഇറങ്ങാൻ നല്ല റിസ്ക്കാണ്, നല്ല റിസ്ക്കാണ്. പിന്നെ ഇപ്പോൾ ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഗാർഡ് എവിടെ പോയേക്കായിരുന്നു തോന്നുന്നുണ്ട്, ഇപ്പോഴാണ് ഗാർഡ് വന്നേക്കുന്നത്. മേ ബി ലഞ്ച് ബ്രേക്കൊക്കെ നീ വന്നതായിരിക്കാം. അപ്പോൾ നമ്മളിത് ഇനി തിരിച്ചു കയറാണ്, തിരിച്ചു കയറേണ്ട കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമ്മൾ വേറെ ലൊക്കേഷനിലേക്ക് പോകണുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കയറി എത്തുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ദാറ്റ്സ് ഓൾ. നമുക്ക് ബാക്കി നമ്മളെ നമ്മളെവിടുന്നാണ് എൻ്റർ ചെയ്ത് അവിടെ എത്തിയിട്ട് കാണാം ബാക്കി. തിരിച്ച് അത്യാവശ്യം കുറച്ച് സാവധാനമാണ് കയറിയത്. അത് കാരണം കൊണ്ട് നമ്മൾ കുറേ ട്രീസൊക്കെ ഒബ്സർവ് ചെയ്തായിരുന്നു കേട്ടോ. ഇതുപോലെ ചുരുണ്ടും വരണ്ടൊക്കെ കിടക്കുന്നത്, അതുപോലെ തന്നെ കുറേ പൂക്കളൊക്കെ കാട്ടിൽ നമ്മൾ പൂമ്പളാണ്, തിരിച്ച് പൂമ്പളാണ് ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നീട് അങ്ങോട്ടേക്ക് കയറും തോറും ഭയങ്കര ക്ഷീണമായി പോവായിരുന്നു. നല്ല സമയം എടുത്തിട്ടാണ് ഞങ്ങൾ കയറിയത്. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു, സ്റ്റീപ്പായിട്ടായിരുന്നു കയറ്റം എന്ന് പറയുന്നത്. ഓരോ ഒരു കിലോമീറ്റർ വെച്ചുള്ള കടകളിൽ നിന്ന് എല്ലായിടത്തു നിന്ന് വെള്ളം വാങ്ങിച്ച് കുടിച്ചായിരുന്നു കയറുന്നുണ്ടായിരുന്നേ, കാരണം അത്രയ്ക്ക് ടയേർഡായി പോയിട്ടാ. പിന്നീട് നമ്മൾ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തില്ല, കാരണം ആകെ അങ്ങോട്ടേക്ക് ഇല്ലാണ്ടായിപ്പോയി. അതിനുശേഷം പിന്നെ പോണ വഴിയിലായിരുന്നു കാർല കേവ്സ്. അപ്പോൾ കാർല കേവ്സിൻ്റെ വീഡിയോ ആണ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാർല കേവ്സ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ഹോഡോ പീഡീസ്.